ഒരു ചോദക സംഘാതത്തിൻ്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമ്യതാ നിയമം. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം. ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതാണ് സമ്പൂർണ. അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ പാകത്തിന് ശൃംഖലനം ചെയ്യുന്നതാണ് തുടർച്ചാ നിയമം. വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്ന നിയമം രൂപപശ്ചാത്തല ബന്ധം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്തു പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതും. ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങൾ. പശ്ചാത്തലവും അതിൽ നിന്നുയർന്നു വരുന്ന രൂപവും. പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തം സമഗ്രതാവാദ സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. യു പി അസിസ്റ്റന്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അസ്വാസ്ഥ്യജനകമായ ഒരു ചോദകം കുറെ നേരത്തേക്ക് തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാവുന്നതാണ് ഋണപ്രബലനം. സ്കിന്നേറിയൻ സിദ്ധാന്തത്തിലെ മറ്റു രണ്ട് ആശയങ്ങളാണ് സമ്മാനവും ധനപ്രബലനവും ശിക്ഷയും ഋണപ്രബലനവും. തൃപ്തികരമായ രീതിയിൽ പ്രവർത്തനം പൂർത്തിയാക്കിയതിന് ശേഷം നൽകുന്നതാണ് സമ്മാനം. വേദനാജനകമായ അനുഭവം നൽകുന്നതാണ് ശിക്ഷ. പഠിതാവിന് ഏറ്റവും അധികം സംതൃപ്തി ലക്ഷ്യമിടുന്ന പഠനത്തെ പ്രബലനം ചെയ്യേണ്ടത് പഠന പ്രക്രിയയും പരിസ്ഥിതിയും. സമയോചിതമായി നൽകിയാൽ കൂടുതൽ ഫലപ്രദമാകുന്നത് പ്രബലനം. ഏറ്റവും നല്ല പ്രബലനമാണ് സമ്മാനം. പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തകൾ, ശിക്ഷ, ശത്രുത, ഉത്കണ്ഠ. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതി ക്രമീകൃത പഠനം. യു പി അസിസ്റ്റന്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യം. മനുഷ്യന്റെ ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് വൈജ്ഞാനിക സിദ്ധാന്തം. മനുഷ്യന്റെ ഭൗതിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് വൈജ്ഞാനിക സിദ്ധാന്തം. കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തം വൈജ്ഞാനിക സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം രൂപം, ആകൃതി, രൂപഘടന. സമഗ്രതാവാദ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവ് നിലനിൽക്കുന്നതെന്നും അംശത്തിനേക്കാൾ പ്രധാനം സമഗ്രതയ്ക്കാണുമെന്നാണ്. അംശങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണെന്ന് അവർ വാദിക്കുകയും അതിനു കാരണമായ പ്രത്യക്ഷണ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ്
സമഗ്ര രൂപം.